ഇരുപത് വയസ്സായപ്പോഴേക്കും കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത നിതിൻ ക്രിസ് എന്ന് പറയുന്ന ഒരു ടിക്ടോക്കറെ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. ഞാൻ ജോകുട്ടൻ. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഐഫോൺ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ? എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. ഐക്ലൗഡ് മൊബൈൽസ് എന്നാണ് ആ ഷോപ്പിന്റെ പേര്. അവർക്ക് കൂടുതൽ വരുന്നത് യൂസർ ഐഫോൺസ് ആണ്. എല്ലാ മോഡൽ ഐഫോൺസും വളരെ മാന്യമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 15 ദിവസം ചെക്കിംഗ് വാറന്റി ഉണ്ട്. ബാറ്ററി ചേഞ്ച് ആക്കിയ ഫോണുകളുടെ ബാറ്ററിക്ക് 3 മാസം വാറന്റി നൽകുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ അവർക്ക് കൊറിയർ ഉണ്ട്. 100% ട്രസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന ഫോണുകളുടെ ബോർഡ് വർക്ക്, ഐസി വർക്ക് കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ 1 മന്ത് വാറന്റിയും അവർ നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു സർവീസ് വേറെ എവിടെയും കൊടുത്ത് കണ്ടിട്ടില്ല. അവരുടെ ഇൻസ്റ്റാ ഐഡിയും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ വിഘ്നേഷ് എന്ന യുവാവ് പോലീസ് പിടിയിൽ. വിഘ്നേഷ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല, പക്ഷെ അമ്പിളി എന്ന് പറഞ്ഞാലും മുത്തുമണി എന്നൊക്കെ പറഞ്ഞാലും പലർക്കും അറിയാം. സ്നേഹിച്ച പെൺകുട്ടിയെ ചെക്കൻ ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നു. കൂട്ടിയിട്ട് വന്നപ്പോ പിന്നെ വീട്ടുകാരെ കേസ് കൊടുത്തു. കോടതിയിലെത്തിയപ്പോ പിന്നെ കോടതി സമ്മതിച്ചു. 15-18 വയസ്സാണ് ചെക്കന്റെ കൂടെ നിന്നിട്ട് ചെക്കന്റെ കൂടെ പോയിക്കോട്ടെ കാട്ടു. 18 വയസ്സായിട്ട് കല്യാണം കഴിച്ച് മാറ്റി ഒരുമിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്ന്. എന്നിട്ട് ചെക്കന്റെ വീട്ടിൽ 2 റൂമിൽ അവർ നിന്നത് താമസിച്ചത്. ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു ലവേഴ്സ് 2 ഒരു കപ്പിൾ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ നോക്കി നിൽക്കാൻ പറ്റുമോ? സ്നേഹിച്ച പെണ്ണിനെ ചെക്കൻ ഗർഭിണി ആക്കിയത്, വേറെ ആരെയല്ല, സ്റ്റാറ്റസ് മാറ്റി. ഇതുപോലുള്ള പല വോയിസുകളും ഉണ്ട്. നമുക്ക് അടുത്തൊരു വോയിസ് കൂടെ കേട്ട് നോക്കാം. ഇത് കുറച്ച് കാലമായിട്ടുള്ള കാര്യങ്ങളാണിത്. ഇവരുടെ കല്യാണം ഏകദേശം കഴിഞ്ഞ പോലെ ആയിരുന്നല്ലോ, കഴിഞ്ഞതാണല്ലോ. കാരണം അതായത് നിയമപരമായിട്ടല്ല, അല്ലാതെ കാരണം ഈ കുട്ടിക്കും 18 വയസ്സായിട്ടില്ല, അവനും 21 വയസ്സായിട്ടില്ല. അപ്പൊ ഈ കുട്ടി പോകുന്നുണ്ട്. അപ്പം പിന്നീട് ഈ കുട്ടീനെ ആ കുട്ടിയുടെ വീട്ടുകാര് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടി ഇവന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആ കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്, അവനെ പോന്നിട്ടുണ്ട്. അപ്പൊ അത് മുന്നേ നല്ല കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ഗർഭിണിയായിട്ടുണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി 18 വയസ്സാരെയാണ് ഗർഭിണി കഴിഞ്ഞാൽ അത് ഒരു ബോക്സ് ആയിട്ട് മാറും, അത് ഒരു ഫിറ്റ്നസ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നത്. എന്തായാലും അധികം ദൂരം അറിയാതിരിക്കുകയാണ് നല്ലത്. കാരണം അവന്റെ വീട്ടിലത്തെ ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര ഭീകര തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ അവനെ കുറിച്ച് സംസാരിച്ച് അവനെ കുറിച്ച് ഓർത്തിട്ട് എന്തും അറിയാത്ത ദിവസങ്ങളൊന്നുമില്ല. പല ന്യൂസ് പേപ്പർ കട്ടിങ്സുകളും കണ്ടു, വാട്സപ്പിൽ ഒരുപാട് ട്രോളുകൾ കണ്ടു. അപ്പൊ തന്നെ ഒരു കാര്യം ഉറപ്പായി, അറസ്റ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പായി, ബോക്സ് ആണ് കേസ് എന്ന് മനസ്സിലായി. നമുക്ക് ഒരു വോയിസ് കൂടി നോക്കാം. ചെയ്തിട്ടില്ല, ഏതാ അന്വേഷണ കൂട്ടാനാണ്. ഇവൻ മറ്റേ ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുള്ളതാ. അങ്ങനെ ആ പെണ്ണ് ഗർഭിണിയായി. അപ്പൊ പ്രായപൂർത്തി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ? ഹോസ്പിറ്റലിലായി കേസ് കൊടുത്തതാ. 18 വയസ്സാകാത്ത പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ സംഭവം നടന്നതെന്നാണ് കേട്ടറിയത്. ഈഷ്യൂ ഇതിൽ പറഞ്ഞ പോലെയല്ല സംഭവം. എന്താന്ന് വെച്ചാൽ ചാടിച്ചോണ്ടാ, ചാടിച്ചോണ്ടെന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ട് കിടമ്പോ കുട്ടിക്ക് കുട്ടിയാണ് ഇവൻ ചാടിച്ചോണ്ടത്. ഒരു കുഞ്ഞു കുട്ടി അത്ര ചാടിച്ചോണ്ടിട്ട് ഇവൻ പഠിക്കുന്നു പോലും. ഇവൻ അച്ഛൻ്റെ കേട്ടകാരനാ. ഇവ ഇയാള് തെങ്ങ് കയറാൻ പോയിട്ടാണ് ഈ വീട് മൊത്തം നോക്കിയിട്ടുണ്ട്. ഈ പട്ടി പട്ടിയുടെ പഠിക്കും പോലും. മുന്നേ മുന്നേ അവന് എറണാകുളത്ത് കഞ്ചാവ് കേസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൻ വീട്ടിൽ കൊണ്ടുവന്നു പെൺകുട്ടനെ. അപ്പോ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് 3 പെൺമകളാണ്. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു നീ വഴിക്ക് വരണ്ട, ബാക്കി 2 പെൺകുട്ടികളും ഇതാണെന്ന് കൊളാക്കരെന്നൊക്കെ പറഞ്ഞപ്പോ ആ പെണ്ണ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ തന്നെ താമസമായി. അപ്പൊ ലീഗലി കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പൊ 1 മാസം മുന്നേ പെൺകുട്ടി ഗർഭിണിയായി. അപ്പോഴാണ് ഈ കേസ് മൊത്തം വകതെങ്കിൽ പോയത്. അവന് കിട്ടാവുന്നതിന് മാക്സിമം ആണ് കിട്ടിയിരിക്കുന്നത്, പോക്സോ ആണ് കിട്ടിയിരിക്കുന്നത്. പല വോയിസുകളും പല ആൾക്കാരും പല രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്താണ് സത്യം എന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും അവനെ പോലീസ് പിടിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ അവസ്ഥ നിങ്ങൾക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ആൾക്കാർ പല രീതിയിൽ പറയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിതിൻ ക്രിസ് എന്ന് പറയുന്ന ഒരു ടിക്ടോക്കറിന്റെ കാര്യം. 20 വയസ്സായപ്പോഴേക്ക് ആത്മഹത്യ ചെയ്തു. സെയിം ഇതേ ഇഷ്യൂ ആണ് ഉണ്ടായത്. 18 വയസ്സായ സമയത്താണ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട്. ആ പെണ്ണിന് എന്തോ ഒരു 17 വയസ്സേണ്ട ഉണ്ടായിരുന്നു തോന്നുന്നു. ആ പെണ്ണ് ഇതുവരെ ഗർഭിണിയായി. അത് കഴിഞ്ഞിട്ട് അവൻ 18 വയസ്സായപ്പോഴേക്കും അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ടും ഈ കളിയാക്കലുകൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോയി. അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടും ഈ കേസുകളെല്ലാം കഴിഞ്ഞിട്ടും ഈ കളിയാക്കലുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് 20-ാം വയസ്സ് വരെ അവനെ ആൾക്കാരെ കളിയാക്കൊണ്ടിരുന്നു. കളിയാക്കി കളിയാക്കി കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അവൻ കെട്ടിത്തൂങ്ങി ചത്തു. അപ്പൊ കളിയാക്കിയ ആൾക്കാർക്ക് ഒരു സങ്കടമായിപ്പോയി, കളിയാക്കണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പൊ ഇവിടെ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ മനസ്സാക്ഷി വെച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.
എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.